ഗൈസ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ഉമ്മച്ചി ബോണ്ടയാണ്. ഇതിൻ്റെ ഉമ്മച്ചിൻ്റെ സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റമാണ്, സിമ്പിൾ ഉണ്ടാക്കുകയാണ്. എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിനാദ്യം നമ്മളിങ്ങനെ ക്യാരറ്റ് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുക്കണം. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പാനോ ചീനച്ചട്ടി അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അത് ഉരുകി വരുന്നതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരിട്ടൊന്ന് വാട്ടണത്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക നെയ്യ് എല്ലായിടത്തും പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലോട്ട് ഏലക്കയുടെ കുരു ഇട്ട് കൊടുത്താൽ മതി. ഏലക്കൻ്റെ തോലിട്ട് കൊടുക്കണ്ട. ആ കുരു ഏലക്കൻ്റെ കുരുവിലാണ് ആ ഫ്ലേവർ ഇരിക്കണത്. അപ്പോൾ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ക്യാരറ്റിൻ്റെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. ക്യാരറ്റിൻ്റെ ടേസ്റ്റും ആ മണമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഏലക്കായിൻ്റെ ഇത് ഇടണമെന്നില്ല. പക്ഷേ ഏലക്കായ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണത്. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലിലേക്കും ക്ലിക്ക് ചെയ്യുക. ഇനി ഇതിലോട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ട മധുരം എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് തേങ്ങ ചിരണ്ടിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് വീട്ടിൽ ഈവനിങ് സ്നാക്കായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള ഐറ്റാണ്. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയതുകൊണ്ട്. ഇതിനി നമുക്ക് ചൂടാറണം. ചൂടാറാൻ വേണ്ടി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫില്ല് ചെയ്യുമ്പോൾ ചൂട് പാടില്ല. ഞാൻ 3/4 പച്ചരി വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി ഇട്ടിരുന്നു. ഇത് പാകത്തിന് ഞാൻ അരച്ചെടുത്തതാണ്, പച്ച ലൂസാകരുത്. ഇതിലേക്ക് നമുക്ക് കറുത്ത എള്ള് ഇട്ട് കൊടുക്കാം. കറുത്ത എള്ള് ഇല്ലെങ്കിൽ വെളുത്ത എള്ളായാലും മതി. ഇനി നമുക്ക് എണ്ണ ചൂടാക്കാൻ വെക്കാം. ബോണ്ട മുങ്ങാന് ആവശ്യത്തിനുള്ള എണ്ണ വെച്ചു കൊടുക്കണം. ഇനി നമുക്ക് ആ മാവിലോട്ട് നമുക്ക് ബ്രെഡ് മുക്കിയെടുത്തിട്ട് കൈക്കൊണ്ട് അമർത്തി അതിലുള്ള വെള്ളം മാവ് ഒന്നിങ്ങനെ ഞെക്കി പിഞ്ഞി കളയാം. ഇനി ബ്രെഡിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കൂട്ട് ചേർത്ത് ബ്രെഡ് ഇങ്ങനെ അത് പൊതിയുന്ന രീതിയിൽ ആക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കി കൊടുക്കണം. നന്നായിട്ട് അമർത്തി റൗണ്ട് ഷേപ്പിലാക്കണം. ഇനി ഇത് നേരത്തെ ബ്രെഡ് മുക്കി അതേ മാവിയിൽ ഒന്നുകൂടി മുക്കിയിട്ട് വേണം നമ്മൾ എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇത് എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടായി നിൽക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് മെല്ലെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറാവുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. ബ്രെഡ് വേവാനുള്ള ആ ടൈമല്ലേ ഉള്ളൂ. ഉള്ളിത്തത് ഫില്ലിങ്ങൊക്കെ വെന്തതായതുകൊണ്ട് നമുക്ക് പുറമേയുള്ള കോട്ടിംഗ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി.
ഇനി നമുക്ക് വാങ്ങാം. ഇപ്പോൾ ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്കങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉമ്മച്ചി ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ടേസ്റ്റും. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാൻ ഇതൊന്ന് ഉള്ള് പൊളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.